നമസ്കാരം. റഷ്യ ഉക്രൈൻ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ലോകം ഭയന്ന യുദ്ധത്തിനുള്ള ആരംഭമാണ് റഷ്യ കുറിച്ചിരിക്കുന്നത്. പ്രത്യാക്രമണത്തിന് തയ്യാറായി തന്നെയാണ് ഉക്രൈനുമുള്ളത്. ഒന്നും കാണാതെ എടുത്തുചാടി ഒരു തീരുമാനമെടുക്കുന്ന ആളല്ല പുടിൻ എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ആഗോള സാമ്പത്തിക വിദഗ്ധരും ഇതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയുടെ നീക്കം അതീവ തന്ത്രപരമാണെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. ഉക്രൈനെതിരെ സൈനിക നീക്കം നടത്തുന്ന റഷ്യക്കെതിരെ സാമ്പത്തിക വാണിജ്യ ഉപരോധത്തിന് അമേരിക്കയും യൂറോപ്പും നടപടി തുടങ്ങിയപ്പോഴും രണ്ടു ദിവസം കാത്തിരുന്ന ശേഷമാണ് പുടിൻ ഉക്രൈനെ ആക്രമിക്കാൻ തീരുമാനമെടുത്തത്. ആഗോളതലത്തിൽ ബാങ്കുകളെയും ഓഹരികളെയും മരവിപ്പിച്ചാലും പ്രകൃതിവാതക വിഷയത്തിൽ റഷ്യ വിലപേശിയാൽ കുടുങ്ങുക യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയുടെ വിതരണം മുടങ്ങിയാൽ യൂറോപ്പിന്റെ കാര്യവും പരുങ്ങലിലാകും. 48% ക്രൂഡ് ഓയിൽ യൂറോപ്പിലേക്കും 41% ഏഷ്യയിലേക്കും നൽകുന്ന രാജ്യമാണ് റഷ്യ. ഉക്രൈന്റെ ദുർബല ഭരണകൂടത്തെ സഹായിക്കണോ അതോ ശക്തമായ റഷ്യയെ പിണക്കാതിരിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് യൂറോപ്പാണ്. നാറ്റോ സഖ്യമാണ് റഷ്യയെ പ്രതിരോധിക്കുമെന്ന് പറയുന്നത്. എന്നാൽ റഷ്യയുടെ ചേർന്ന് കിടക്കുന്ന ഉക്രൈനെ രക്ഷിക്കാൻ റഷ്യക്കെതിരെ എങ്ങനെ സൈനിക നീക്കം നടത്തുമെന്നതിൽ അമേരിക്കയോ നാറ്റോയോ ഇതുവരെയും വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. ഇത് തന്നെയാണ് പുടിൻ മുതലെടുക്കുന്നതും. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ രാജ്യാന്തര ഓഹരി വിപണികൾ ഇപ്പോൾ തന്നെ കൂപ്പുകുത്തിയിരിക്കുകയാണ്. ആഗോള സാമ്പത്തിക വിപണിയിലും ഏറെ പരിഭ്രാന്തി ഉയർത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില $100 മുകളിലെത്തി നിൽക്കുകയാണ്. ഓഹരി വിപണികളിലും വലിയ തകർച്ചയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സെൻസെക്സ് 1300 ഇടിഞ്ഞു. സ്വർണ വിലയും ഉയർന്നിട്ടുണ്ട്. ഏഷ്യൻ വിപണികളിലും വലിയ തകർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. അസംസ്കൃത എണ്ണ വില ബാരലിന് $100 കടന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ വെല്ലുവിളിയാണിപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധമെന്ന് ലോകരാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഉക്രൈനെതിരെ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ആഗോള എണ്ണ വില ബാരലിന് $100 കടന്നത്. ഇന്ത്യ പ്രതിവർഷം 85% ഇന്ധനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. റഷ്യയിൽ നിന്ന് നേരിട്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കുറവാണെങ്കിലും ആഗോള വിലയിലെ തീവില ഇന്ത്യയിലെ ഇന്ധന കമ്പനികളെയും സമ്മർദ്ദത്തിലാക്കും. സൈനിക നടപടി പുടിൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യൻ സൈന്യം ആക്രമണം നടത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സൈനിക കേന്ദ്രങ്ങളിലും റഷ്യ മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. ഉക്രൈൻ സൈന്യം ആയുധം വച്ച് കീഴടങ്ങണമെന്നാണ് പുടിൻ ആവശ്യപ്പെടുന്നത്.